നമസ്കാരം മക്കളെ, ഏവരും സുഖമായിരിക്കുന്നല്ലോ. എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് പഠനമെല്ലാം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരെയും അധ്യാപകരെയും കാണാതെ സ്കൂളിലേക്ക് വരാതെയുള്ള പഠനം അത്ര സന്തോഷപ്രദമല്ല അല്ലേ? സാരമില്ല, നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, എല്ലാം ശുഭമായി തീരട്ടെ എന്ന് അല്ലേ? എൻ്റെ പേര് സിനി സന്തോഷ്, നിങ്ങളുടെ മറ്റൊരു മലയാളം അധ്യാപികയാണ്. ഒന്നാമത്തെ പാഠം ജിഷാ മാം എടുത്തു കഴിഞ്ഞല്ലോ, ഏവരും പഠിച്ചോ? എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? വിദ്യാധനം അല്ലേ? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിത. എല്ലാവർക്കും കവിത ഇഷ്ടമല്ലേ? അതായത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ. അടുത്ത പാഠം നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ഒരു ലേഖനം. ആരാണ് ആരാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെയധികം സ്വാധീനിക്കുന്ന വ്യക്തി? അതെ, അമ്മ. അമ്മയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പാഠം. അമ്മയെ ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. നമുക്ക് അമ്മയെ ജീവനാണ്, അമ്മയില്ലെങ്കിൽ നമ്മളില്ല. നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയെയാണോ? അത് രണ്ടുപേരെയും. ചിലർക്ക് അച്ഛനെയാവാം, ചിലർക്ക് അമ്മയെയാവാം അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പൊ നാം രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കണം, ഒന്നുപോലെ ബഹുമാനിക്കുകയും വേണം. ഇനി അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മാം കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടോ? നമുക്ക് അമ്മയെ ജീവനാണ് അല്ലേ? നമ്മുടെ പ്രകൃതി തന്നെ അമ്മയാണ്. നമ്മുടെ നാട്, മാതൃരാജ്യം അമ്മയായാണ് നാം സങ്കല്പിക്കുന്നത്. നമ്മുടെ ഭാഷ, മാതൃഭാഷ എല്ലാം അമ്മ എന്ന സങ്കല്പമാണ്. അപ്പോൾ അമ്മയില്ലാതെ ഒന്നിന് നിലനിൽപ്പില്ല അല്ലേ? ഇനി അമ്മയെക്കുറിച്ചുള്ള ഒരു കഥയായല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു കഥയാവാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. കേട്ടിരിക്കില്ലേ? നമുക്ക് കഥ കേൾക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു. മകനെ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മ ജോലി ചെയ്താണ് മകനെ വളർത്തിയത്. മകൻ വലുതായി, മകന് ജോലി ലഭിച്ചു, അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കാര്യസ്ഥനായി. അങ്ങനെ ആ വർഷത്തെ മികച്ച ജോലിക്കാരനുള്ള സമ്മാനം ലഭിച്ചത് അയാൾക്കായിരുന്നു. സമ്മാനം കിട്ടിയ പാടെ സന്തോഷത്തോടെ അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അമ്മയ്ക്ക് അത് നൽകിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് ലഭിച്ച സമ്മാനം എൻ്റെ അമ്മയ്ക്കുള്ളതാണ്, അമ്മ ഇതെടുത്തുകൊള്ളുക. കാരണം അമ്മയാണ് എന്നെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയത്. അപ്പം ഇത് അമ്മ എടുത്തോളൂ. അമ്മ സമ്മാനം നിരസിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് ഈ സമ്മാനം വേണ്ട, പകരം അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ ചെയ്യുമോ? എന്താണമ്മേ? മകൻ അന്വേഷിച്ചു. ഇന്നൊരു രാത്രി അമ്മയുടെ കൂടെ മകന് കിടന്നുറങ്ങാമോ? മകൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഒരു രാത്രി അമ്മയുടെ ഒപ്പം കിടക്കാനല്ലേ അമ്മയുടെ ആഗ്രഹം, സാധിക്കണ്ടേ? അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായി അന്ന് രാത്രി ഭക്ഷണവും കഴിഞ്ഞ് അമ്മയും മകനും കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ മകനെ വിളിച്ചു. മകനെ, അമ്മയ്ക്ക് തൊണ്ട വരളുന്നു, അല്പം ചൂടുവെള്ളം കൊണ്ടുവന്ന് തരുമോ? മകൻ ഉടനെ തന്നെ അടുക്കളയിൽ പോയി അമ്മയ്ക്ക് ചൂടുവെള്ളവുമായി വന്നു. അമ്മ അത് കുടിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മയെ സുഖമായി ഉറങ്ങിക്കൊള്ളൂ. രണ്ടുപേരും വീണ്ടും കിടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മകനെ വീണ്ടും വിളിച്ചു. മോനെ, അമ്മയ്ക്ക് വല്ലാത്ത തലവേദന, നീ കുറച്ച് മരുന്നെടുത്ത് അമ്മയുടെ തലയിലൊന്ന് നെറ്റിയിലൊന്ന് തടവിത്തരുമോ? അങ്ങനെ മകൻ മരുന്നെടുത്ത് നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയെ സുഖമായില്ലേ, ഉറങ്ങിക്കൊള്ളൂ. അങ്ങനെ രണ്ടുപേരും വീണ്ടും ഉറങ്ങാൻ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും വിളിച്ചു. മോനെ, അമ്മയുടെ കാലിൽ വല്ലാത്ത വേദന, കുറച്ച് കുഴമ്പെടുത്ത് അമ്മയുടെ കാലിൽ പുരട്ടിത്തരുമോ?
അങ്ങനെ മകൻ പോയി കുഴമ്പെടുത്ത് അമ്മയുടെ കാലിൽ ഉരുട്ടി കൊടുത്തു. വേദന കുറഞ്ഞു. പിന്നീട് മകൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? മകൻ തലവേദനയ്ക്കുള്ള മരുന്നും കുഴമ്പും വെള്ളവുമെല്ലാം അമ്മയുടെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് അമ്മയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളവും തലവേദനയ്ക്കുള്ള മരുന്നും കാലുവേദനയ്ക്കുള്ള കുഴമ്പും എല്ലാം ഞാൻ അമ്മയുടെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ, ഒരുപാട് തവണയായി ഞാൻ ഉണരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അമ്മ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഒരു ദിവസം അമ്മയുടെ അടുത്ത് ഒരു രാത്രി നിനക്ക് ചിലവഴിക്കുമ്പോൾ എത്രമാത്രം നീ ബുദ്ധിമുട്ടുന്നു. ഇതുപോലെ നീ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ എത്ര രാത്രികൾ നിനക്ക് വേണ്ടി ഉറക്കം കളഞ്ഞിരിക്കുന്നു. നീ ഉണർന്നു കരയുമ്പോൾ അമ്മ നിന്നെ എടുത്തുകൊണ്ട് നടന്നിരുന്നു. നിന്റെ ആവശ്യങ്ങൾക്ക് ഓരോന്നിനും അമ്മയുടെ ഊണും ഉറക്കവും അമ്മ എത്രമാത്രം കളഞ്ഞിരുന്നു. ഇപ്പോൾ മനസ്സിലായോ അമ്മയുടെ സ്നേഹം മക്കളുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊരിക്കലും അമ്മയുടെ സ്നേഹത്തിന് പകരം നൽകാനായി ഒരിക്കലും സാധിക്കില്ല, ശരിയല്ലേ? നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു, എന്നാൽ അതുപോലുള്ള സ്നേഹം മക്കൾ തിരിച്ചു നൽകുന്നുണ്ടോ? തിരിച്ചു നൽകേണ്ടേ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അമ്മമാരോടും അച്ഛന്മാരോടുമുള്ള സ്നേഹം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളായി നാം മുതിർന്ന് നാം വലിയ ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോഴും നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം എക്കാലത്തും സൂക്ഷിക്കണം. കേട്ടോ, കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാനായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ആൺകുട്ടികൾക്ക് അമ്മ സ്നേഹക്കടലാണെങ്കിൽ പെൺകുട്ടികൾക്ക് അമ്മ ഒരു തണൽ വൃക്ഷമാണ്. അപ്പോൾ അമ്മയില്ലാതെ, അമ്മയുടെ സ്നേഹമില്ലാതെ നമ്മുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. എല്ലാവരും ഒരു യൂട്യൂബ് വീഡിയോ തന്നിട്ടുള്ളത് കാണണം. അപ്പം ചെറിയൊരു ടെസ്റ്റ് പേപ്പറും കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് എഴുതാൻ പരിശ്രമിക്കണം. തന്നിരിക്കുന്ന നോട്ട്സും എഴുതിയെടുക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരേക്കും ഏവർക്കും നന്ദി.